ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കെ ടി എം അഡ്വഞ്ചർ 250 ഏറ്റവും പുതിയ വണ്ടിയുടെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേച്ച് ഡി സി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അന്ന് ഈ വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഓഫ് റോഡും ഓൺ റോഡും ഒരുപോലെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് ഈ ഒരു വാഹനം കൊടുത്തിട്ടുള്ളത്. ഇത് ഓഫ് റോഡിങ്ങിന് വേണ്ടി നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റൊക്കെ നല്ല ഉയർന്ന പൊസിഷനിലാണ് സീറ്റ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഈ വണ്ടിയിൽ റോഡിൽ ഓടിക്കുമ്പോൾ അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു കമാൻഡിങ് പൊസിഷനിൽ ഇരിക്കാനും അതുപോലെ തന്നെ നല്ലൊരു പ്രസൻസ് കിട്ടുന്ന രീതിയിലുള്ളൊരു സീറ്റിംഗ് പൊസിഷനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓവറോൾ പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഓഫ് റോഡും ഓൺ റോഡും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇനി നമുക്ക് മുൻഭാഗത്ത് ഓരോ എലമെൻസ് ആയിട്ട് പോവുകയാണെങ്കിൽ മുൻഭാഗത്ത് വലിയൊരു വൈസർ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ സപ്പോർട്ടൊക്കെ നല്ല ഒരു പ്രീമിയം ആയിട്ടും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. തൊട്ട് താഴേക്ക് പോവുകയാണെങ്കിൽ ഹാലജൻ ആയിട്ടുള്ള ഹെഡ് ലാംപ്സാണ് വന്നിട്ടുള്ളത്. ഹാലജൻ ഹെഡ് ലാംപ്സ് ഓഫ് റോഡിലൊക്കെ ഉപയോഗിക്കാൻ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഹാലജനിലേക്ക് വന്നതെന്ന് പ്രതീക്ഷിക്കാം. കാരണം എല്ലാ വണ്ടികളും ഇപ്പോൾ LED ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ LED എന്ന് പറയുന്നത് വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമല്ല. വിസിബിലിറ്റി വളരെ ലോ ആണ് LED വരുമ്പോൾ. അപ്പോൾ അതുകൂടാതെ ഇതിലെ DR നല്ല അടിപൊളിയായിട്ടൊരു DR സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു KTM-ൻ്റെതായ ഒരു ഷേപ്പ് നമുക്ക് ഇതിൻ്റെ മുൻഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് നമ്പർ പ്ലേറ്റിൻ്റെ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഡൊമിനാറിലൊക്കെ കണ്ട രീതിയിലുള്ള ഒരു LED ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഹാൻഡിലെ പറയുകയാണെങ്കിൽ ഹാൻഡിൽ ഗാർഡ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ലിവറും അതുപോലെ തന്നെ നമ്മളെ കൈയൊക്കെ ഓഫ് റോഡിൽ സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല ഉറപ്പുള്ള തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മിററും അത്യാവശ്യം നല്ല വലിപ്പവും നല്ല പ്രീമിയം ആയി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ നമുക്ക് KTM-ൻ്റെ ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. കാണുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്ര ഉള്ളത്. പിന്നെ ഹെഡ് ലാംപ് സെക്ഷൻ ഒന്ന് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഉയർന്ന് നിൽക്കുന്ന ഒരു പൊസിഷനിലാണ് ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുള്ളത്. ഒന്നും കൂടെ നമർത്തി കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്പോർട്ടി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അഡ്വഞ്ചർ ബൈക്കിന് സ്പോർട്ടിനെസ് അല്ലല്ലോ വേണ്ടത്. ഇനി നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ USD ആയിട്ടുള്ള 43mm വലിയ USD ഫോക്സ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ട്രാവലൊക്കെ ഉള്ള USD ഫോക്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ ഡുവൽ ഡിസ്ക്കാണ് വന്നിട്ടുള്ളത്. മുൻഭാഗത്തും പിൻഭാഗത്തും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. മുൻഭാഗത്തൊക്കെ പോകുവാണെങ്കിൽ 320mm വലിയ ഡയമീറ്ററുള്ള ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലേക്ക് പിൻഭാഗത്ത് പോകുവാണെങ്കിൽ 230mm ഡിസ്ക് പ്ലേറ്റുകളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഡുവൽ ചാനൽ ABS കൊടുത്തു. ഇനി മുൻഭാഗത്തെ ടയറിനെ പറ്റി പറയുകയാണെങ്കിൽ 100, 90, 19 വലിയ ടയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അലോയ് വീലാണ്. പിന്നെ ഓഫ് റോഡിന് ഭാഗത്തുള്ള വീല് ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഓഫ് റോഡ് ടയേഴ്സൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഒരു റിഫ്ലക്ടർ നമുക്ക് പൊസിഷൻ ചെയ്യാൻ കാണാൻ പറ്റും. സൈഡിലുള്ള വ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റിയാണ്. പിന്നെ ഇത് ഈ കാലിപ്പറിൻ്റെ മേലെയൊക്കെ ബാഡ്ജിംഗ് ഒക്കെ നമുക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഒരു പ്രീമിയം ഫീല് സ്പോർട്ടിനെസ് ഫീല് കിട്ടാൻ ഈ ഒരു ബാഡ്ജിംഗ് ഒക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ നേരെ മുൻഭാഗത്തേക്ക് കൂടി നോക്കുവാണെങ്കിൽ വലിയൊരു റേഡിയേറ്റർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. അതിൻ്റെ ഇതാണ് റേഡിയേറ്ററാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നേരെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ 14.5 ലിറ്റർ കപ്പാസിറ്റിയുള്ള വലിയ ഫ്യൂൽ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. 38 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. അപ്പോൾ ഇത്രയും കാര്യമാണ് ടാങ്കിൻ്റെ കാര്യങ്ങളുള്ളത്. ഇനി ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 248 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത് 6-speed ഗിയർ ബോക്സും അതുപോലെ തന്നെ ഇതിൽ സ്ലിപ്പർ ക്ലച്ച് ഇൻക്ലൂഡ് ആക്കി. ഇനി ഇതിൻ്റെ പവറിനെ പറ്റി പറയുകയാണെങ്കിൽ 30 bhp ആണ് ഇതിൻ്റെ പവർ വരുന്നത്. അതും 9000 rpm. ടോർക്ക് പറയുകയാണെങ്കിൽ 24 Nm ടോർക്ക് 7500 rpm പുറപ്പെടുവിക്കുന്നത്. ഒരു അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ എഞ്ചിൻ്റെ സ്പെക് ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ 38 kilometer ഇതിൻ്റെ മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത്. ഇനി സൈഡിലെ ടാങ്കിൻ്റെ കവറൊക്കെ നോക്കുവാണെങ്കിൽ KTM-ൻ്റെ രീതിയിലുള്ളൊരു ഷേപ്പൊക്കെ അതിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ തന്നെ KTM-ൻ്റെതായ ഡിസൈനിങ്ങൊക്കെ നമുക്കതിൽ മനസ്സിലാവുന്നുണ്ട്. പിന്നെ KTM-ൻ്റെതായ രീതിയിലുള്ള ഗ്രാഫിക്സും ഓറഞ്ചിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 250 cc ബാഡ്ജിങ് ഇത് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ വലിയൊരു ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. സാധാരണ പോലെ ഒറ്റ സപ്പോർട്ടല്ല, ഇത് 3 തരത്തിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അഡ്വഞ്ചർ ബൈക്ക് അതുകൊണ്ട് നല്ല ഹെവിയാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രാഷ് ഗാർഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ KTM-ൻ്റെതായ രീതിയിലുള്ള ഷാസിയൊക്കെ പുറത്ത് കാണുന്ന രീതിയിൽ ഡിസൈനിങ് ആണ്. പക്ഷേ ഓറഞ്ച് അല്ല, ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ലിക്വിഡ് കൂളിൻ്റെ കൂളൻ്റൊക്കെ ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഫുഡ് പാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നോൺ സ്ലിപ്പ് ആയിട്ടുള്ള ഫുഡ് പാക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലാണ്. ഓഫ് റോഡിലൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവിടെയൊക്കെ ഒരു പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ ലിവർ ചെറിയ രീതിയിലുള്ളൊരു ഗിയർ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്തെ ഫുഡ് ബാഗിൻ്റെ സപ്പോർട്ടൊക്കെ നല്ല പ്രീമിയം രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെയാണ് സീറ്റ് അഴിക്കാനുള്ള കീയുടെ ഓപ്ഷൻ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഡിസൈനിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഒരു ഗ്രാബ് റെയിലിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫങ്ഷനലി യൂസ്ഫുൾ ആയിട്ടുള്ള ഗ്രാബ് റെയിലാണ്. നമുക്ക് അത്യാവശ്യം വലിയ ബാഗൊക്കെ വെച്ച് കെട്ടാൻ പാകത്തിനാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ ടയറുമായിട്ട് നല്ലൊരു ഗ്യാപ്പ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഓഫ് റോഡിനും അഡ്വഞ്ചറിനൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ റിയർ സസ്പെൻഷൻ മോണോഷോക്ക് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള 177mm ട്രാവലുള്ള ഒരു മോണോഷോക്ക് സസ്പെൻഷനാണ് പിൻഭാഗത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്.
അപ്പൊ ഇതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 200 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ അത് കൂടാതെ ഒരു എഞ്ചിൻ കാർഡ്, നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടൊരു എഞ്ചിൻ കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓഫ് റോഡിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇത് ഇത് ഇതിന്റെ ക്വാളിറ്റി ഒക്കെ, ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ല ബിൽഡ് ക്വാളിറ്റി ആണ്. പിന്നെ മുൻഭാഗത്ത് ആ ഒരു സൈലൻസറിന്റെ സൈഡിലൊരു മെറ്റലിന്റെ പോർഷനും വന്നിട്ടുണ്ട്. അപ്പൊ എഞ്ചിൻ കാർഡ് ഇത്രയും കവർ ചെയ്തിട്ട്, അതായത് ഓൾ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് എഞ്ചിൻ കാർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി പിൻഭാഗത്ത് ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഡിസ്ക് ബ്രേക്കാണ് പിൻഭാഗത്തും കൊടുത്തിരിക്കുന്നത്. 230 mm വലിയൊരു ഡിസ്ക് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെയിനൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിലുള്ള ചെയിനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ടയർ, പിൻഭാഗത്തെ ടയറിന്റെ സൈസ് വരുന്നത് 130x17 ഇതിന്റെ പിൻഭാഗത്തുള്ള ടയർ സൈസ് വരുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ടെയിൽ ലാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, അടിപൊളി അതിൻ്റെ ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. യുണീക് ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതും LED, ഫുള്ളി LED ആയിട്ടുള്ള ടെയിൽ ലാമ്പാണ് വന്നിരിക്കുന്നത്. ഇതിലും ചെറിയൊരു DR പോലുള്ള സെറ്റിംഗ്സ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ പിൻഭാഗത്ത് ഇൻഡിക്കേറ്ററും LED ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മഡ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റിഫ്ലക്ടറും. നേരത്തെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു സാരി ഗാർഡും കാണാൻ പറ്റും. അത്യാവശ്യം നല്ല കവർ ചെയ്യുന്ന രീതിയിലുള്ള സാരി ഗാർഡ്, ഫങ്ഷണലി യൂസ്ഫുൾ ആയിട്ടുള്ള സാരി ഗാർഡും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വശത്തേക്ക് പോവുകയാണെങ്കിൽ സൈലൻസർ, അടിപൊളിയായിട്ട് സൈലൻസർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം. ഈ ഭാഗത്തും എല്ലാ പ്രീമിയം മിനിസ് നമുക്ക് എല്ലാ ഒരു ഡിസൈനിങ്ങിലും കാണാൻ പറ്റും. പിന്നെ ഇതിൽ സെൽഫ് സ്റ്റാർട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. കിക്ക് സ്റ്റാർട്ട് കിക്കർ ഇതിന് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ആ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാ നേരത്തെ ഞാൻ പറഞ്ഞ നോൺ സ്ലിപ്പ് ആയിട്ടുള്ള ഫുഡ് പാക്ക്, അതുപോലെ തന്നെ ബ്രേക്ക് പാഡിൻ്റെ ഇതും ബ്രേക്കിൻ്റെ ലിവറും ഫുഡ് നോൺ സ്ലിപ്പ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതവിടെ KTM ഒരു ബാഡ്ജിംഗ് ഒക്കെ ഇൻക്ലൂഡ് ആക്കി. ഇനി ഇതിൻ്റെ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, നല്ല ലെങ്തി ആയിട്ടുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസൈനിങ് അതായത് ടാങ്കിൻ്റെ മേലെ ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രൈവർ സീറ്റ് ആണ് നല്ല ലെങ്ത് വരുന്നുണ്ട്. പിൻഭാഗത്ത് സീറ്റും അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സോഫ്റ്റാണ്, നല്ല രീതിയിൽ സോഫ്റ്റാണ്. നമുക്ക് ഏത് പൊസിഷൻ വേണമെങ്കിൽ ഇരുന്ന് ഓടിക്കാൻ പാകത്തിനാണ്. സ്റ്റാൻഡ് നിന്നിട്ട് ഓടിക്കാനും അതുപോലെ തന്നെ ഓഫ് റോഡിങ്ങിനൊക്കെ ഈ ഒരു ലെങ്ത് ഉള്ള സീറ്റ് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രാബ് റെയിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫങ്ഷണലി യൂസ്ഫുൾ ആയിട്ടുള്ള ഗ്രാബ് റെയിലാണിത്. ഈ ഗ്രാബ് റെയിലിൽ അത്യാവശ്യം നമുക്ക് വലിയൊരു ബാഗൊക്കെ വെച്ച് കെട്ടാൻ പാകത്തിനാണ് ഈ ക്രാബ് റെയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ അഡ്വഞ്ചറിൻ്റെ ഒരു ബാഡ്ജിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറിന് വേണം KTM ഒരു ബാഡ്ജിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കയറി ഇരിക്കുമ്പോഴുള്ള വ്യൂ, ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ കയറി ഇരിക്കുമ്പോഴുള്ള വ്യൂ കിട്ടുന്നത്. അപ്പോൾ ടാങ്കിൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ സീറ്റൊക്കെ കയറി ഇരിക്കുന്ന രീതിയിലാണ് ടാങ്കിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് കാലിനെ കൊണ്ട് ഹഗ് ചെയ്ത് പിടിക്കാൻ പാകത്തിനാണ് ഡിസൈനിങ് ഒക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്യുവൽ ലീഡിൻ്റെ ഓപ്പണിംഗ് ഒക്കെ നല്ല പ്രീമിയം ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ഈ രീതിയിൽ നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കാല് വെച്ച് ഹഗ് ചെയ്യാൻ പാകത്തിനാണ് ഇതിൻ്റെ. അത് ഓഫ് റോഡിൽ സ്റ്റാൻഡ് അത് നിന്നിട്ടൊക്കെ ഓടിക്കുമ്പോഴുള്ളൊരു ഹെൽപ്പിന് വേണ്ടി ഈ ഒരു ഷേപ്പ് നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഫോക്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഇതാ ഇവിടെ ഒരു 12 volt ചാർജിങ്ങിൻ്റെ പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഹാൻഡിലിനെ പറഞ്ഞതിന് ശേഷം അതിലേക്ക് പോവാം. ഹാൻഡിലിനെ അവർ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ KTM ബാഡ്ജിങ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്, കാണുന്ന ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതാ എഞ്ചിൻ കിൽ സ്വിച്ച് ഈ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായി സെൽഫ് സ്റ്റാർട്ട് ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലിവറിൻ്റെ പ്രൊട്ടക്ഷൻ കാർഡൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ലിവർ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ മധ്യഭാഗത്ത് ഇവിടെയും KTM ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ നേരെ മറുവശത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഡിം ആൻഡ് ബ്രൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഹോൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിവിടെ ഒരു പാസ് ബട്ടണും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കവറിൻ്റെ ഗാർഡിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും. പിന്നെ ലിവറും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കീ ഇൻസേർട്ട് ചെയ്യേണ്ട പൊസിഷൻ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് മുകളിൽ നേരത്തെ പറഞ്ഞ 12 volt ചാർജറിൻ്റെ സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്തേക്ക് ഉയർന്നു നിൽക്കുന്ന രീതിയിലാണ് മീറ്റർ കൺസോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇത് ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. കീ ഓൺ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ഇത് വേക്കപ്പായി വരുന്നത്. ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഒക്കെ ഈ ഒരു ഭാഗത്തും, അതുപോലെ തന്നെ RPM ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ റൊട്ടേഷൻ ഇവിടെയും, സ്പീഡോമീറ്റർ ഇവിടെ, അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഫർമേഷനൊക്കെ ഇവിടെ കാണിക്കും. ഇത് കിൽ സ്വിച്ച് ഓഫ് ആണ്, അതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ആവറേജ് സ്പീഡ്, ആവറേജ് ഫ്യുവൽ കൺസംഷൻ 39, മൈലേജ് 39 കാണിക്കുന്നുണ്ട്. പിന്നെ ഫ്യുവൽ റേഞ്ച്, ഇനി 190 km ഓടാനുള്ള ഫ്യുവൽ ഇതിലുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ട്രിപ്പ് 1 സെറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ആവറേജ് സ്പീഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആവറേജ് സ്പീഡ് നമ്മൾ ഇത്രയും കിലോമീറ്റർ ഓടി 3,663 km ഓടിയതിൻ്റെ ആവറേജ് സ്പീഡാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ട്രിപ്പ് 1 ട്രിപ്പ് 2 അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററും ടൈമും എല്ലാം ഇതിൽ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് GPS മൗണ്ട് കൊടുത്തിട്ടുണ്ട്. GPS മൗണ്ട് ചെയ്യണമെങ്കിൽ ഇത് റിമൂവ് ചെയ്ത് ഇവിടെയാണ് GPS മൗണ്ട് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് മീറ്റർ കൺസോളിലുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിലിരിക്കുമ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ എഞ്ചിൻ സൗണ്ട് എങ്ങനെയുണ്ട് കേട്ടോ, എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് കേട്ടോക്കാം. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഓവറോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ പോലെ 200 mm ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇനി ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് പറയുകയാണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ കയറി ഇരുന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രീതിയിലാണ് എനിക്ക് പ്ലാൻ്റ് ചെയ്യാൻ പറ്റുന്നത്. കാല് നല്ല രീതിയിൽ പ്ലാൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 200 mm സീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് വരുന്നതാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 200 mm ആണ് വരുന്നത്. അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് നല്ല രീതിയിലുള്ള സീറ്റ് ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഹൈറ്റ് നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ വലിയൊരു ഹെവി പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ഫീല്, നല്ലൊരു കമാൻഡിങ് പൊസിഷൻ, അതുപോലെ തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് സീറ്റിംഗിൻ്റെ കാര്യമുള്ളത്. അപ്പോൾ അഡ്വഞ്ചർ 250 പറ്റി പറയുകയാണെങ്കിൽ ഓൺ റോഡിലും ഓഫ് റോഡിലും ഒരേ രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. ഓഫ് റോഡൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഇത് പക്കയാണ്. ആ ഒരു രീതിയിലാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റിയർ സൈഡിലെ ഇതിൻ്റെ സസ്പെൻഷൻ്റെ ട്രാവലൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓൺ റോഡിൽ നമ്മൾ സാധാരണ ഓഫ് റോഡ് വെഹിക്കിൾ ഓൺ റോഡിലെടുക്കും ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ അത് ഇതിൽ അത്യാവശ്യം മാക്സിമം അവർ പരിഹരിച്ചിട്ടുണ്ട്. ഓൺ റോഡിലും അതേ രീതിയിലുള്ളൊരു പെർഫെക്ഷൻ ഈ വണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമല്ല തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വണ്ടിയുടെ വിശേഷമായി കാണാം. അതുവരെ ബൈ.